ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ മലബാറി സൽക്കാര. ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ആശംസകൾ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം വടക്കേ മലബാറിൽ കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ്. പേര് മുട്ട സുനാമി. ഇതിപ്പം ഫേസ്ബുക്കുകളിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ ചാനലിൽ കൂടി നോക്കാം. വിഭവം ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായി കോഴിമുട്ട. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ ആവശ്യത്തിന്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മുട്ട നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായി നമ്മൾ ഒരു ഇഡ്ഡലി ചെമ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ ഇഡ്ഡലി തട്ടില് എണ്ണ തടവി മുട്ട തട്ടി ഒഴിക്കാം. മുട്ട തട്ടി ഒഴിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മഞ്ഞക്കരു പൊട്ടാതെ നോക്കണം. ഇനി ഓരോ ഇഡ്ഡലി തട്ടിലേക്കും മുട്ട തട്ടി ഒഴിക്കാം. ഇത് വെന്ത് വരാനുള്ള സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പുണ്ടാക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള അരപ്പുണ്ടാക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ആവിയിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെറു തീയിലായിരിക്കണം, അതായത് സിമ്മിലായിരിക്കണം എപ്പോഴും ഇടേണ്ടത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഈ അരപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൽ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം അരപ്പ് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച മുട്ട ആവിയിൽ വെച്ചത് 10 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അതൊന്ന് വെന്തോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അതിന് ഉള്ളക്കൊന്ന് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ, ടൂത്ത് പിക്കിൻ്റെ മേലെ ഒന്നും ഒട്ടിപ്പിടിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഈ മസാല വേവിച്ച് വെച്ച മുട്ടയിൽ പരട്ടും. പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. ഷാലോ ഫ്രൈ ആയത് കാരണം അധികം ഓയിൽ ആവശ്യമില്ല. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് പുരട്ടി വെച്ച മുട്ട അതിലേക്ക് ഓരോന്നായിട്ട്, വളരെ സിമ്പിളായിരിക്കണം. ഇനി
ഏകദേശം ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ എണ്ണ നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ്, പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒന്ന് കെയർഫുൾ ആയിരിക്കാം. ഇപ്പൊ രണ്ട് സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മുട്ടശ്ശിനമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാനെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈദ് മുബാറക് ആശംസകൾ.